മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 9 വയസ്സ്. എല്ലാവർക്കും പ്രിയങ്കനായിരുന്ന രാഷ്ട്രപതി, ഒരു തലമുറയെ തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ക്രാന്തദർശിയായ രാജ്യം കലാമിനെ ഓർക്കുന്നു. At present, what are the major strengths and weakness of our nation? Your mic, can you keep the mic like this? Like this. Keep distance. Slowly speak. Speak now. You are a good fellow. Yes. Sir, I am poor English. Study in Malayalam medium. മലയാളത്തിൽ പറ. ഇതായിരുന്നു കലാം. ഒരു ശരാശരി ഭാരതീയന് നേടാവുന്നതിലപ്പുറം കീഴടക്കി ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പ്രചോദനമായി മാറുമ്പോഴും മനസ്സിലെന്നും തീർത്തും സാധാരണക്കാരനായ രാമേശ്വരംകാരൻ, ജൈനുലബ്ദീൻ്റെയും ആശിയമ്മയുടെയും ഇളയമകനായി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു ജീവിച്ച കലാമിൻ്റെ ജീവിതവും ഭാവിയും രൂപീകരിക്കുന്നതിൽ രാമേശ്വരത്തിനും മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കുമെല്ലാം വലിയ പങ്കുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണുന്നത് ശീലമാക്കിയ കലാം തൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിയത് വിമാനം പറത്തണമെന്ന ഒറ്റ മോഹം. 1960 DRDOയുടെ ശാസ്ത്രജ്ഞനായിട്ടാണ് കലാമിൻ്റെ സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കം. പിന്നീട് 1969 ISROയിലേക്ക്. കലാമിൻ്റെ പ്രധാന കർമ്മമണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തുമ്പ. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV-3 പ്രോജക്ട് ഡയറക്ടറായിരുന്നു കലാം. ശേഷം DRDOയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാമിന്റെ തലപ്പത്തേക്ക് കലാമെത്തിയ കാലഘട്ടത്തിലാണ് അഗ്നി, പൃഥ്വി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമായത്. തന്റെ രാജ്യത്തിന്റെ അതിരില്ലാത്ത സാധ്യതകളിലുള്ള വിശ്വാസമാണ് മറ്റു രാജ്യങ്ങളെ പോലും വെല്ലുവിളിച്ച് പൊക്രാൻ 2 ആണവ പരീക്ഷണങ്ങൾക്ക് കലാമിന് ധൈര്യം നൽകിയത്. രാമേശ്വരത്തെ തെരുവോരങ്ങളിൽ പത്രം വിറ്റു നടന്ന ബാലൻ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറിയത് 2002. കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന കലാം ഓരോ കുഞ്ഞു സ്വപ്നങ്ങളിലും കണ്ടത് രാജ്യത്തിന്റെ ഉന്നതി തന്നെയായിരുന്നു. 2015 July 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വേദിയിൽ കുഴഞ്ഞു വീഴുന്നതുവരെ കലാം അത് തുടർന്നുകൊണ്ടേയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.